നട്ടെല്ല് മർമ്മം. മാർലെ കൂമ്പുമർമ്മത്തിൻ്റെ നേരെ മറുഭാഗത്തായിട്ടാണ് നട്ടെല്ല് മർമ്മത്തിൻ്റെ സ്ഥാനം. ഈ മർമ്മത്തിൽ ആഘാതമേൽക്കുകയാണ് എങ്കിൽ നട്ടലിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പുറമേ തന്നെ ചോര ഛർദ്ദിക്കുക, അതായത് ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളും, നമ്മുടെ നെഞ്ച് വേദന, ശരീരമാകെ മുറുകി പിടിക്കുക, ശരീരമാകെ കൂനിപ്പോവുക തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നുണ്ട്. ഈ മർമ്മത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ പടുമർമ്മങ്ങളിലേൽക്കുന്ന ആഘാതങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. അത്രത്തോളം തീവ്രമാണ് ഈ മർമ്മത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ. ഈ മർമ്മത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ ജീവഹാനി ഉണ്ടാകുന്നതിന് പോലും കാരണമാകുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മെ നിത്യരോഗിയാക്കുന്നതിനും പോകുന്നതാണ് ഈ മർമ്മത്തിൻ്റെ ആഘാതം. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും ഈ മർമ്മം നല്ലൊരു അടങ്കൽ സ്ഥാനം കൂടിയാണ്. നേർമർമ്മത്തിലുണ്ടാകുന്ന ആഘാതങ്ങളുടെ അടങ്കൽ സ്ഥാനം പലപ്പോഴും ഈ മർമ്മഭാഗമാണ്. കൂടാതെ മാറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വാരിയലിൻ്റെ ഭാഗത്തുള്ള മിക്ക മർമ്മങ്ങളുടെയും അല്ലെങ്കിൽ ഒട്ടുമിക്ക മർമ്മങ്ങളുടെയും അടങ്കൽ സ്ഥാനം ഇരിക്കുന്നത് ഈ മർമ്മത്തിൻ്റെ ഭാഗത്താണെന്ന് കൂടെ ഓർത്തിരിക്കുക. കാൽമുട്ടി ഈ ഭാഗത്ത് കയറ്റി വച്ചതിന് ശേഷം ഉച്ചയിൽ തട്ടുന്ന അടങ്കൽ മുറകളെല്ലാം തന്നെ സുപരിചിതമാണല്ലോ. ഈ മർമ്മം അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു അടങ്കൽ സ്ഥാനം കൂടെയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ മർമ്മത്തെക്കുറിച്ച് മർമ്മകണ്ണാടി 500 എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്ന നോക്കാം. അതിനു മുന്നേ, നിങ്ങൾ മർമ്മം പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് മർമ്മം വായിച്ചു പഠിക്കാൻ സൗകര്യപ്രദമായ ചില പുസ്തകങ്ങൾ ലഭ്യമാണ്. മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടതും വ്യാഖ്യാനിക്കപ്പെട്ടതുമായ ചില പുസ്തകങ്ങളുടെ ശേഖരം തന്നെ ഉണ്ട്. അവ ലഭ്യമാകുന്നതിനായി നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് മർമ്മ പഠനത്തിലേക്ക് തിരികെ വരാം. അപ്പോൾ ഈ മർമ്മത്തെക്കുറിച്ച് മർമ്മകണ്ണാടി 500 എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്ന നോക്കാം. ഓടവൈ നട്ടല്ലു മർമ്മം കൊണ്ടാൽ പുക്കി വന്ന കുണമതിനെ പുകലക്കേളു, ആടവേ കുറുക്കതുവേ കൂനും, അടവാന നടുക്കമൊടു തളർച്ചയുണ്ടാം, വാടാവേ കോരവാദത്തിൽ കൂറാം, വാടവേ മെലിയുവതർക്ക് വഴിയാമിത്, ഓടവേ എണ്ണയോട് തൈലം ചെയ്താൽ ഉറുതിയാകുമെൻ്റെ ഉരൈത്താർ പാരിൽ. ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ മർമ്മത്തിൽ ആഘാതമേൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ശരീരം കൂനുന്നതിനും ശരീരമാകെ നടുക്കൽ വരുന്നതിനും തളർച്ചയ്ക്കുമെല്ലാം തന്നെ കാരണമാകുന്നുണ്ട്. ഘോരവാദത്തിനും അല്ലെങ്കിൽ വാദത്തിനും ഇത് കാരണമാകുന്നുണ്ട്. ശരീരം മെലിഞ്ഞു പോവുക, അതായത് മേഘരോഗത്തിന് സമാനമായ ലക്ഷണങ്ങളും ഇത് കാണിക്കുന്നുണ്ട്. ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിൽ പോലും അനുയോജ്യമായ എണ്ണ പുറത്തിട്ട് തടവുകയും സേവിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ സുഖം പ്രാപിക്കും. എന്നാൽ പൂർണ്ണമായും ഇതിനെ സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് കൂടെ ഓർത്തിരിക്കുക. കാരണം അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു മർമ്മം അതാണ്. ഒരു 10% എങ്കിലും 10% ബാക്കി അവശേഷിക്കുമെന്നാണ് ഗുരുവാക്യം. ഇത്തരത്തിലുള്ള മർമ്മ നോട്ടുകളും മർമ്മ പോയിന്റുകൾ രേഖപ്പെടുത്തിയ ചിത്രങ്ങളും കൃത്യമായി ലഭ്യമാകാൻ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനാവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഏതെങ്കിലും കാരണത്താൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, മറ്റൊരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കൃത്യമായി 108 മർമ്മങ്ങളും പഠിക്കാൻ കിട്ടിയ ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമല്ലോ.